നമസ്കാരം. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ COVID-19 രോഗബാധ വലിയ ചർച്ചയാവുകയാണ്. എല്ലാ ഭരണാധികാരികളും വളരെ ജാഗരൂകരായിട്ടാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്. എന്നാൽ വേണ്ട രീതിയിൽ പല രാജ്യങ്ങളിലും ഇത് ഒരു നിയന്ത്രണ വിധേയമായി നടപ്പിലാക്കാൻ പല ഭരണാധികാരികൾക്കും കഴിയുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അതിന് ഒരു വ്യക്തമായ ഒരു പ്ലാനോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷേ ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും ലോകരാജ്യങ്ങൾക്ക് തന്നെ മാതൃകയായി തങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ, പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ വളരെ വളരെ കാര്യമായി, വളരെ മാതൃകാപരമായി മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ നടപടികളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിരുന്നു, അഭിനന്ദിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ. ഗൾഫ് രാജ്യങ്ങളിൽ ബഹ്റിൻ വളരെ സ്തുത്യർഹമായ സേവനമാണ്, നിയന്ത്രണ നടപടികളാണ് ഈ കൊറോണ നിയന്ത്രിത രംഗത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകത്തിന് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ദീർഘകാലമായി ബഹ്റിനിൽ താമസിക്കുന്ന പ്രവാസി മലയാളിയായ രഞ്ജിത് പിള്ള, അദ്ദേഹം തത്വമയി ന്യൂസിനോട് അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ എടുക്കുന്ന നിയന്ത്രണങ്ങൾ, നടപടികൾ ഒക്കെ വിശദീകരിക്കുകയുണ്ടായി. കൊറോണ വൈറസ് ബാധ ഉണ്ടായ ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് ബഹ്റിൻ. അത്യന്തം ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ബഹ്റിൻ സർക്കാർ കൊറോണയ്ക്കെതിരെ എടുക്കുന്നത്. ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഭരണകൂടം അത്യധികം ഗൗരവത്തോടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തി എന്നതാണ് ശ്രദ്ധേയം. എയർപോർട്ട് മുതൽ എല്ലാ എൻട്രി പോയിന്റുകളിലും മെഡിക്കൽ പരിശോധനയും ശുദ്ധീകരണങ്ങളും അത്യധികം ഗൗരവത്തോടെ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ യാത്രികർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനോടകം 13,553 കൊറോണ ആൾക്കാരെ കൊറോണയുടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് വിധേയമാക്കി. അതിൽ രോഗബാധിതരെന്ന് സംശയിക്കപ്പെട്ടതോ രോഗബാധിതരോ ആയ ആൾക്കാരെ ക്വാറന്റൈൻ ചെയ്യുകയോ ആശുപത്രി പ്രവേശിപ്പിക്കുകയോ ചെയ്തു. അതിൽ തന്നെ 88 പേർ ഇതിനകം സുഖപ്പെട്ടു. നിലവിൽ 153 പേരാണ് അസുഖബാധിതർ. ഇവരിൽ 2 ഇന്ത്യക്കാരും ഉണ്ട് എന്നാണ് അറിയുന്നത്. 3 പേർ മാത്രമാണ് ഈ ടോട്ടലായ 153 പേരിൽ ആശങ്കാജനകമായ ഒരു അവസ്ഥയിലുള്ളത്. ബാക്കി എല്ലാവരും സ്റ്റേബിളാണ്. ഇതുകൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സർക്കാർ പുലർത്തുന്ന ജാഗ്രതയാണ്. നമുക്ക് പറയാം, ജനങ്ങൾ മനസ്സിൽ കാണുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് സർക്കാർ മാനത്ത് കാണും എന്ന് പറയാം. ഏപ്രിൽ മുതൽ 3 മാസത്തേക്ക് ബഹ്റിനിലെ എല്ലാവരുടെയും വൈദ്യുതി ജല ബില്ലുകൾ സർക്കാർ അടയ്ക്കും എന്ന വളരെ ശ്രദ്ധേയമായ ആശ്വാസകരമായ വാർത്തയാണ് ഇന്നലെ ആദ്യം എത്തിയത്. ബഹ്റിൻ വൈദ്യുതി ബില്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് ഉള്ള ഒരു രാജ്യമാണ് ബഹ്റിൻ. ആ നിലയ്ക്ക് ഇത് ബഹ്റിനിലെ സ്വദേശികളും വിദേശികളും അടങ്ങുന്ന മുഴുവൻ താമസക്കാർക്കും വലിയ ആശ്വാസമാണിത്. ഇത് ബിസിനസ്സുകാർക്കും പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്കും വീടുകൾ താമസിക്കുന്നവർക്കും എല്ലാവർക്കും ആശ്വാസകരമാണ്. കൂടാതെ ബഹ്റിൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഹിസ് ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഇന്നലെ ഒരു 11-ദിന കർമ്മ പരിപാടികൾ കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഇന്ന് മുതൽ ഹോട്ടൽസ്, സ്വിമ്മിംഗ് പൂൾസ്, ജിംനേഷ്യംസ്, പബ്ലിക് പ്ലേസുകൾ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഇന്ന് ക്ലോസ് ആയിരിക്കും. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ടേക്ക് എവേയും ഫുഡ് ഡെലിവറീസും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സൂപ്പർ മാർക്കറ്റുകളിൽ തുറക്കുന്ന ആദ്യ മണിക്കൂറുകൾ പ്രായമായ ആൾക്കാർക്കും ഗർഭിണികൾക്കുമായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്, അവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് കുറയ്ക്കാനായിട്ട്. ഇതോടൊപ്പം മൂവി തിയേറ്ററുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. വ്യക്തമായി തന്നെ 3 മാസത്തേക്ക് ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ലുകൾ സർക്കാർ കൊടുക്കും ജനങ്ങളുടെ. ഇവിടെ അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല, അല്ലേ? അതുപോലെ തന്നെ ബാങ്കുകളുടെ മൊറട്ടോറിയം, ബാങ്കുകൾ കടങ്ങൾക്ക്, ലോണുകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. അങ്ങനെ നിരവധി അനവധി കാര്യങ്ങളാണ് ബഹ്റിനിൽ ഈ നിയന്ത്രണ നടപടിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നന്മ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ഉതകുന്ന രീതിയിൽ, ജനങ്ങളെ സഹായിക്കുന്ന രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ലോകത്തിന് തന്നെ ബഹ്റിനിലെ ഈ നടപടികളൊക്കെ തന്നെ മാതൃകയാണ്. ഇന്ത്യയിലും വളരെ കാര്യമായ പ്രവർത്തനങ്ങൾ, വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹ്റിൻ ഭരണകൂടം വളരെ കാര്യമായി തന്നെ അവിടുത്തെ ജനങ്ങളുടെയും അവിടുത്തെ പ്രവാസികളുടെയും ഒക്കെ ക്ഷേമ അന്വേഷണം, ആരോഗ്യ കാര്യങ്ങളിലൊക്കെ അതീവ ശ്രദ്ധാലുക്കളാണ് അവരുടെ മറ്റ് കാര്യങ്ങളിലും ഒക്കെ. അങ്ങനെയാണ്, അതാണ് ലോകത്തിന് മാതൃകയാകേണ്ടത്, അതാണ്
ഭരണാധികാരികൾ ചെയ്യേണ്ടത്? ശരിയായ രീതിയിലുള്ള നടപടിയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള ഇളവുകളും ഇത്തരത്തിലുള്ള സഹായങ്ങളും ഇത്തരത്തിലുള്ള നിയന്ത്രണ നടപടികളുമാണ് ശരിയായ രീതിയിൽ ഇത്തരം ഒരു എപ്പിഡമിക്കിനെ, ഒരു പകർച്ചവ്യാധിയെ തടയാൻ നമുക്ക് ആവശ്യമായി വേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.